ഹരേ കൃഷ്ണ. 2022 നവംബർ 4-ാം തീയതിയാണ്. 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ദേവോത്ഥാന ഏകാദശി അല്ലെങ്കിൽ പ്രബോധന ഏകാദശി വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകാദശി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണണം. ശനി ഏകാദശി മുതൽ മഹാവിഷ്ണു ഉറങ്ങുകയും അത് കഴിഞ്ഞ് 4 മാസക്കാലം മഹാവിഷ്ണു ഉറങ്ങുകയാണ്. ഈ പ്രബോധിനി ഏകാദശി നാളിൽ വിഷ്ണു ഭഗവാൻ ഉണരുകയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ആ ഏകാദശിയാണ് ഇപ്പോൾ നവംബർ 4-ാം തീയതി 2022 നവംബർ 4-ാം തീയതി വരാൻ പോകുന്നത്. ഓക്കെ, നവംബർ 3-ാം തീയതി വൈകിട്ട് 7:30 മുതലാണ് ഏകാദശി ആരംഭിക്കുന്നത്. അത് നവംബർ 4-ാം തീയതി 8 മണിയോടുകൂടിയാണ് നമ്മുടെ ഏകാദശി അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകാദശി എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഹലോക സുഖവും പരലോക സുഖവും ഫലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദശമ ദിനത്തിൽ ഒരിക്കൽ അനുഷ്ഠിക്കണം. പിന്നെ ഏകാദശി നാൾ പൂർണ്ണ ഉപവാസവും അനുഷ്ഠിക്കണം. ഭജനം, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്താവുന്നതാണ് ഏകാദശി ദിനങ്ങളിൽ. 4-ാം തീയതി ഏകാദശി അവസാനിക്കുന്നതാണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പാരണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ, മഹാവിഷ്ണുവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏകാദശി ദിനത്തിന് ഭക്തർ കഠിനമായ വ്രതം അനുഷ്ഠിക്കുകയും ഒരിക്കലെടുക്കുകയും അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷം മാത്രമേ വ്രതാനുഷ്ഠാനം മുറിക്കുകയും ചെയ്യപ്പെടും. വെള്ളമില്ലാതെയോ വെള്ളം മാത്രം ഉപയോഗിച്ചോ പഴങ്ങൾ മാത്രം ഉപയോഗിച്ചോ ഭക്തർക്ക് വ്രതം ആചരിക്കാവുന്നതാണ്. ഹിന്ദുമതം അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ദോഷകരമായ ഗൃഹസ്വാധീനങ്ങളിൽ നിന്ന് മുക്തി നേടുകയും സന്തോഷത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് മോക്ഷം നേടുവാനുള്ള ശരിയായ മനഃശാന്തി നേടുകയും ചെയ്യുന്നു. ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏകാദശി വ്രതം മന്ത്രം ചൊല്ലണം. വിഷ്ണു മന്ത്രമാണ് ഈ ദിനങ്ങളിൽ അനുഷ്ഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. അതും കൂടാതെ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ രണ്ട് മന്ത്രങ്ങളാണ് നിങ്ങൾ ഏകാദശി ദിനങ്ങളിൽ ജപിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏകാദശിയെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന 4-ാം തീയതിയിലെ ഏകാദശി നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം. 2 ഏകാദശി, നമ്മൾ 1 മാസത്തിൽ 2 ഏകാദശി അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി എല്ലാവരും ജപിക്കണം കേട്ടോ. എല്ലാവരും ഏകാദശി എടുക്കണം, എല്ലാവരും മാല ജപിക്കണം. ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.